അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമുക്ക് ഉള്ളൊരു സംഗതി നമ്മൾ കൂടിയ കാര്യത്തിൽ അതെങ്ങനെ നമുക്ക് വിവരിച്ച് തരാൻ കഴിയാന്നുള്ളത് അതുപോലെ സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർദ്ദിഷ്ടമാക്കേണ്ട കാര്യങ്ങളാണ്. ചെന്നൈ രണ്ടു വാക്ക് പറയുന്നു, തുല്യതയില്ലാത്തൊരു പണ്ഡിതനാണ്. പണ്ഡിതന്മാർ കൂടുതലുണ്ടെങ്കിൽ തന്നെ ഉസ്താദിന്റെ വിജ്ഞാനവും പ്രവർത്തനവും അതിൻ്റെയും പ്രായോഗികമായി അത് പഠിപ്പിക്കുന്ന രൂപവും ശൈലിയൊക്കെ തുല്യതയില്ലാത്ത ഒരു രൂപം കാണാൻ കഴിയും. ബന്ധപ്പെട്ടവർ ഏത് വിഷയം അള്ളാഹു തആല ഉത്തമ വിഭാഗത്തിൽ തന്നെ ഉസ്താദിന് സൃഷ്ടിക്കപ്പെട്ടു. മൻ യുരീദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫീഹി. ഒരു മനുഷ്യൻ അള്ളാഹു ഗുണം കൊണ്ട് ഉദ്ദേശിച്ചാൽ അവനെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനായി മാറ്റും. അങ്ങനെ ഉണ്ടാകും. ആ ഗുണമേന്മകൾ ഉസ്താദിന് ഉണ്ടാവുകയും ഒരു പണ്ഡിതന്റെ വിശേഷണങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. നല്ല രസാണത് ജീവൻ അദ്ദേഹമായി ഇടപെടുകയും ജീവിക്കുന്ന നല്ല രസമാണ്. കാളി ഞാൻ ചിലപ്പോഴൊക്കെ കാണും, മിക്ക സമയത്തും കാണും. ഒരു കൊടയും തോളിൽ വെച്ച് തൊക്കിൽ വെച്ച് എന്റെ സ്ഥലം എങ്ങനെ നിന്ന് പോയി എടുക്കാൻ തോന്നി. ഇന്ന് ആരെ തല്ലിയിട്ട് ആരാണ് പാടി? ഞാൻ ഒന്നുമില്ല, ഞാൻ അവിടുത്തെ പോയിട്ട് വരാം, അവിടെ നിന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് എന്നോട് യുക്തമായ എന്തെങ്കിലും കുറവ് പറഞ്ഞ് തിരിച്ചിലാവും. തിരിച്ചു വരുന്ന സമയത്ത് ചോദിക്കും, ഉസ്താദ് എന്താക്കി? അത് ഞാൻ അവരെടുത്തേനുണ്ടായിരുന്നു പത്രമൊഴിയിൽ, അവരുടെ പത്രമൊഴിയിൽ അന്ന് എടുക്കേണ്ടി വന്നു. എടുത്തപ്പോൾ എന്റെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംസ്ഥയിൽ ഉള്ള ഒരു വാദമാണ് അത്. അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിയിരുന്നു അതിന്റെ ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പൊ അവരുടെ ഈ ജീവിത നിലവാരം ബന്ധപ്പെട്ടവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. പണ്ഡിതനിലുള്ള എല്ലാ ഗുണമേന്മകളും എന്നാൽ തുല്യതയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തുല്യതയിൽ ഒരാളെ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വിജ്ഞാനം. ഒരു വിഷയത്തിലും എല്ലാ വിഷയത്തിനും വലിയ മഹാർത്ഥമാണ്. പെരുമാറുമ്പോൾ ഇടപഴകുമ്പോൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് വലിയ രസമുണ്ടാക്കിയത് എന്റെ പൊരിയിൽ വന്നിട്ട് ബെറ്റിട്ടു ഉസ്താദ്. ഉസ്താദ് ബെറ്റിട്ടു, ഞാൻ ഉണർന്നു. ഉസ്താദ് ബെറ്റിട്ടല്ലോ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നിയതാണ്? കുറച്ചും കൂടി 10 മിനിറ്റ് കഴിയട്ടെ, വിവരം കിട്ടുന്നതാണ്. ഉസ്താദ് ഉറപ്പാക്കാതെ ബന്ധപ്പെട്ട് ചെയ്തു സാക്ഷാൻ കണ്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ പോകും, ഉസ്താദ് ഉറപ്പാക്കാതെ എന്റെ മുമ്പിൽ നിന്ന് തന്നെ വാക്ഫ നടക്കുന്ന ദൂരം എന്റെ കുറ്റത്തിൽ നിന്ന് വരയുടെ മുമ്പിൽ നിന്നിട്ട് ഉസ്താദം ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഉസ്താദ് ഞാനുമായിട്ട് മാനസികമായ ബന്ധം തന്നെയാണ് ഉസ്താദ് ബന്ധപ്പെട്ടത്. ഉസ്താദാണ് ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ മനസ്സിലാവുകയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉസ്താദ് ബന്ധപ്പെട്ടിരുന്നു. എങ്ങനെ അറിഞ്ഞത്? എന്താണെന്ന് തോന്നുന്നത് അല്ല ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ അവിടെ കിടന്നോളി, ഈ പാതിരാക്ക വരുന്ന 10 മിനിറ്റ് അല്പസമയം 10 മിനിറ്റ് കഴിയട്ടെ, ശരിക്കും ലാവിന്റെ കാണാൻ കിട്ടുന്നത്. ആദ്യ കഴിഞ്ഞ ഉസ്താദാണ്, രണ്ടാമത് ഉസ്താദിന്റെ പപ്പാക്കിനെ അറിയിച്ചു കൊണ്ട് മറ്റുള്ളവരും അറിയിച്ചു. ആ നിലക്ക് ഉസ്താദുമായി ഇടപഴകുന്ന ആൾക്കാർക്ക് ഏതൊരു പ്രശ്നവും ഉസ്താദിനെ നമ്മൾ പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ബാഹ്യമായ ചുറ്റുപാടിൽ നമുക്ക് നോക്കിയാൽ സാധാരണക്കാരനായ ഉയരപ്പെടുത്തുന്നെങ്കിൽ തന്നെ എല്ലാ കഴിവ് വിശേഷം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അത് ഏതെനിക്ക് കൈപ്പറ്റിയിരുന്നിട്ട് എങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. എല്ലാവരും മുത്തുഭക്ഷീരികളായ ഉന്നതരായ ആളുകളുമായിട്ടാണ് ബന്ധം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. സാധിക്കുന്നുണ്ട് അത് ഇങ്ങനെയുള്ള വരുന്നിട്ടാണ് ഏറെക്കുറെ. അപ്പൊ സാധാരണക്കാരായ നമ്മൾക്കുള്ള ആ
ആണെന്ന് ചുറ്റുപാടുകളൊക്കെ ഉസ്താദികൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല, ആർക്കും വ്യക്തമാക്കി കൊടുത്തിട്ടില്ല. ഇതൊക്കെ വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അഭിപ്രായം രണ്ടാം കൈക്ക് ഉണ്ടാവില്ല, അതിനുവേണ്ടി രണ്ടാം കൈയില്ല, അങ്ങനെ തന്നെ വരുന്നുണ്ട്. കേസ് കോടതി ആവട്ടെ, വേറൊരു തീരുമാനത്തിന്റെ ഒരു മധ്യസ്ഥത്തിന്റെ മസ്കാരത്തിന്റെ ഏത് പ്രശ്നം ഉസ്താദിനെ സമീപിക്കുന്നു എങ്കിൽ ഉസ്താദ് അതിന് പറയുന്ന ആ തീരുമാനമേ വരുള്ളൂ. അതിന് ലോകസമാഹി രണ്ടാം കൈ ഉണ്ടാവില്ല. അങ്ങനെ കരക്ക് മുഴുവൻ എവിടെയും ഇസ്ലാമുമായുള്ള കൂട്ടുകെട്ടും ബന്ധപ്പെടുമ്പോഴൊക്കെ സംസാരിക്കില്ല. ഉസ്താദ് പറയുന്നത് തന്നെ വരിക, കിഷോർ ഉസ്താദിന്റെ അഭിപ്രായം തന്നെ വരിക പറയും ഉസ്താദ്, അതിന് മാറ്റം ഉണ്ടാവുകയില്ല. നമ്മളിവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ശോകം ഒരു സ്മാരകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയ്ക്കുക. ഉസ്താദിനെ എല്ലാം എല്ലാം വരും. നമുക്ക് ഉസ്താദിന്റെ സ്മാരകം ഉണ്ടാകലും ഉണ്ടാക്കും, നമ്മുടെ നാട്ടിന്റെ ബാധ്യതയാണ്. ഏതെങ്കിലും കേൾക്കപ്പെട്ട ഒരാൾ എത്തപ്പെടുമ്പോൾ അതിനൊരു തെളിവ് കൂടിയാണ്. കേൾക്കപ്പെട്ടവരാണ് ധാരാളം ഉണ്ടാകും പേര്, അങ്ങനെയുള്ള പ്രധാനങ്ങളൊക്കെ ഈ ലോകത്തോട് ഇടപെടുന്നു. മൺമറഞ്ഞിലെ മഹാരഥന്മാരുടെ പേര് സ്പീക്കറോട് പറയുമ്പോൾ അത്തരം ആളുകളെ വല്ലവരും അന്വേഷിക്കപ്പെടുകയും വരുമ്പോൾ കണ്ടെത്തുമ്പോൾ അവരുടെ ഒരു തെളിവാണ് ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാക്കുക. അത് നല്ലതായ ആൾക്കാർ സഹായിക്കപ്പെടുകയും സഹകരിക്കുന്നു. അത് ഉസ്താദ് അതിന്റെ പൂർണ്ണവുമാണ്. അങ്ങനെ ചൈതന്യം ഉസ്താദിന്റെ, അവർ അഭൗതിക ലോകത്താണെങ്കിൽ തന്നെയും ബന്ധപ്പെട്ടവരുമായി ഭൗതികവുമായ കാര്യങ്ങൾ ഉണ്ടെന്നപോലെ തന്നെ പ്രവർത്തിക്കുക. ഒരവസരത്തിന് കുടുംബത്തിന് വിവരം കൊടുത്തില്ല, നിങ്ങളെ അവിടെ ഇന്ന ഇന്ന സംഗതി അവിടെ ഉണ്ട്, അവിടെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വൈകത്തോട്ട് അങ്ങനെ നിൽക്കണം, പോയിട്ട് പറഞ്ഞാൽ ഇന്ന് വിചാരമാവില്ല. ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം കുടുംബത്തിൽ വന്നൊരു മുസീബത്തിന് പരിഹാരം ഉസ്താദ് എന്റെ കുടുംബത്തിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളത് അവിടെ ഇന്ന ഇന്ന തകരാറുകളുണ്ട്, അത് വൈകത്തോട്ടങ്ങളുമായി നോക്കിക്കോളി, അതിന് പരിഹാരമുണ്ട്. അപ്പൊ ഞങ്ങളുമായി ഇടപഴകിയിടത്തോടുള്ള ബന്ധം എല്ലാ കാര്യത്തിനും ഉസ്താദ് മതിയായിരുന്നു. നമ്മൾ സാധാരണ ഉസ്താദാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ കാണുമെങ്കിൽ ഉസ്താദിന് അതിന്റെ പുറമെയുള്ള നിരവധി കഴിവുകളിൽ ലോകത്തുള്ള അടിസ്ഥാന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള കഴിവും അതുകൊണ്ട് മറുപടി പറയാനും ഉസ്താദിന് സാധിച്ചു. വായുമായ ചുറ്റുപാടും നമുക്കറിയില്ല അദ്ദേഹത്തിന് ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇല്ല. ആ നിങ്ങളെന്നെ പഠിക്കുന്നില്ലല്ലോ, ഞാൻ പഠിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉസ്താദിന്റെ പരിഹാരം പറഞ്ഞു, അതിനൊരു ശയുമില്ല, അതിനൊന്നുമില്ല, അത് ഞാൻ കൈകാര്യം ചെയ്യുക. ലോകം അടുത്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉസ്താദ് എത്ര വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരുന്നത്, ചിലതൊക്കെ വടശ്ശേരിക്കറിയാം. ഉസ്താദിന്റെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് എന്തായിപ്പോയി, എല്ലാം പോയി പോയി. ഇന്ത്യാ കിതാബിന്റെ മുക്കത്തിമ നോദിക്കാൾക്കാണെന്നറിയാം ദൂരേ സാറിന്, ഞാൻ കേട്ടത് അഞ്ചോക്ക് കാണുന്നത് അത് നോക്കിയിട്ട് വന്നോണ്ട് ഓരോന്ന് പറഞ്ഞെങ്കിൽ ആരെങ്കിലും നേരിട്ടോ ഏത് പ്രശ്നം ഇവിടെ തീരാത്തുണ്ടോ ആ പ്രശ്നത്തിന് വരികയാണ് ഉസ്താദായിരുന്നു. ഉസ്താദ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞത് ഒരാളും ഉസ്താദിനെ നേരിട്ടിട്ടുമില്ല, ഇന്ന് വരെ നേരിട്ടില്ല, നേരിടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഉസ്താദ് നേരിടാൻ ഒരു രീതിയുമില്ല. വേണ്ടി വന്ന ഉസ്താദ് എല്ലാ വർഷം ഉണ്ടെങ്കിൽ ഉസ്താദ് ഇന്ന് അഭൗതിക ലോകത്തിരുന്നു കൊണ്ട് ഉസ്താദ് ആവശ്യമുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുമായി ഇടപഴകുകയും പ്രശ്നങ്ങളുടെ പരിഹാരം ഉസ്താദ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അനുഭവസ്ഥലല്ലോ, നമ്മളങ്ങനെ ഇടപഴകിയിട്ടുമില്ല. ഇടപഴകിയവർ പലവരും പറഞ്ഞിട്ടുണ്ട് ചെസ്വാദ് ഉസ്താദിനെ സംബന്ധിച്ച്. അപ്പൊ എക്കാലത്ത് സ്മരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു ചുറ്റുപാടല്ല ഈ ചുറ്റുപാടും അദ്ദേഹവുമായി കൂട്ടുകെട്ടി, അതാണ് ഒരു സംഭവത്തിന്റെ ദൗർബല്യം. അല്ല ഇതേപോലെ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സൗകര്യത്തോടു കൂടിയാണെങ്കിലും ഇന്ന് കാണുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിനോട് ആത്മീയമായ ബന്ധമുള്ളവരായിരിക്കും. ആത്മീയമായ ബന്ധം പ്രശ്നങ്ങളുടെ പരിഹാരം ഉസ്താദ് കാട്ടിക്കൊള്ളും. അതുകൊണ്ട് ന്യായോചിതമായ തുല്യതയില്ലാത്തതെന്ന് പറയുന്നില്ല, ഒരു നല്ല ഒരു സ്വഭാവഗുണമുള്ള ചൈതന്യം നിലകൊള്ളുന്ന ഒരു സൗഹൃദം ഉസ്താദിന്റെ സ്മാരകം.
ഘടകമായി ഇവിടെ ഉണ്ടാക്കേണ്ടതും അവർ നാൾക്ക് നാൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടതുമാണ്. അങ്ങനൊരു ചെറിയ പ്രവർത്തനം ചെയ്തുകൊണ്ട് നമ്മൾ ബാധ്യത ഒഴിവാക്കലല്ല, തുടക്കം വേണ്ട, ഏതെങ്കിലും തുടക്കം വേണ്ട. ഇസ്മിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് തൊട്ടു പറയുന്ന മുഴുവൻ അതിന്റെ ഖബറാണ്. അത് എത്രയും വിശാലമായ ഖബർ എന്നതിന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു വിവിധ്യത, ഒരു തുടക്കം. ആ തുടക്കം വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മഹത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ വിപുലീകരണം ഇന്നും തുല്യതയില്ലാത്ത പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കുകൾ, അതിന്റെ അർത്ഥമെന്താണ്? ആരായിരുന്നു അദ്ദേഹവുമായി കടപിടിച്ചവർ? ആ കാലഘട്ടത്തിലുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളും ഉസ്താദിന്റെ സംഘടനയിലാണെങ്കിൽ തന്നെ ഉസ്താദിന്റെ എന്നോട് തന്നെ പറയാറുണ്ട്, ഞാൻ അത് എഴുതി വെച്ചിട്ടില്ല, ഞാൻ എഴുതി വെച്ച വാക്കുകളോടൊന്നും കിതാബ് പോകൂലാണ്, അവരൊന്നും നോക്കട്ടെ. ഉസ്താദിന്റെ നോളജ് ഉസ്താദ് അത് എഴുതിക്കഴിഞ്ഞെങ്കിൽ അത് പിന്നെ രീതിയിലുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും വന്ന് നോക്കി കണ്ടിരിച്ചാണ്ട് പോയാൽ മതി, ഇതുവാക്കാൻ പറ്റിക്കോ ആർക്കും ആണെങ്കിലും. ഉസ്താദ് എഴുതി വെക്കാതെ ഒഴിഞ്ഞു പോയാലോ പിന്നെ അത് കൂടിയാണ്. അവർ എഴുതോ എഴുതുടേ എന്നുള്ളതല്ല, ബാധ്യതകളായി. അങ്ങനെ ചില പുസ്തകം ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എന്തെങ്കിലും വിളിച്ചാൽ എല്ലാവരും ഇത് വരണം, ഇത് വരൂല. അപ്പൊ ഞാനങ്ങനെ ചെയ്തു വരട്ടെ. അങ്ങനെ ഉണ്ടാവും കുഞ്ഞുങ്ങാട് പോകുന്നതിന് പരിപാടിക്ക് രീതി പങ്കെടുക്കുക, അതെങ്കിൽ അത്യാവശ്യം വരേണ്ടവരായിരിക്കും. അത് യശോദസ്ഥാനല്ല, യശോദസ്ഥാനല്ല എന്ന് പറഞ്ഞ് കുഞ്ഞു മാറും. ഉസ്താദ് മതി കഫാ, ഇതിനുമായി തങ്ങൾ പറഞ്ഞതുപോലെ ഇതിനുമായി തങ്ങളെക്കൊണ്ട് പറഞ്ഞു അർത്ഥസമ്പൂർണമായ ഇതന്റെ വൈദ്യ സുഖത്തിന് ദേശം കരൽ കൂടാതെയുള്ള ഒരു ഹാരിസായ പൊരുത്തം, അതാണ് ഇത് തേടുന്നത്. ഈ മഹാൻ ഗ്രന്ഥം, ഈ പാട്ട്, ഈ കവിത തേടുന്ന അതാണ്. അത് ഇന്ന ആളുടെ കൃതിയേക്കാളും നീതിയുമാണ്. എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, വിശപത്തിൻ മഹാനിസും തപ്പില്ലാണ്, വെറും ഒരു വൈദ്യത്തിന്റെ കിതാബ് നിലവിൽ ഗ്രാമർ എഴുതിയതിലും പറഞ്ഞു ഇതാണ്. അദ്ദേഹം എന്നെക്കാൾ മുൻകടക്കുക എന്നുള്ളത്, മുൻകടക്കുക എന്ന ആ ഗുണമേന്മ അത് അദ്ദേഹത്തിനുണ്ട്. അത് മുസ്തഫയുടെ ഫെറാറി ഇംഗ്ലീഷ് എനിക്ക് എന്റെ ശോഭദാരമായ ബാധകമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ബാഹിറാജികളും എനിക്കും അദ്ദേഹത്തിനും അള്ളാഹു തന്നെ ഉയർന്നതായ പദവികൾ തരട്ടെ. ജീവനും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അസാബിക അദ്ദേഹം പറഞ്ഞു, ഈ സാബിത്തിന് അടച്ചു പറഞ്ഞു ഭാഗമാണ്. ഇവരുമായിട്ട് തങ്ങൾ ഇങ്ങനെയുള്ള ഗുണമേള അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ബാധ്യസ്ഥനാണ്, സ്നേഹം കൊണ്ടും. അതുകൊണ്ട് എനിക്കും അദ്ദേഹത്തിനും അള്ളാഹു ആഹ്വാനത്തിൽ നിന്ന് നൽകട്ടെ, ഗുണമേന്മകൾ നൽകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏതൊരു പണ്ഡിതന്റെ വാക്കുകൾ പരിശോധിച്ചാലും ഗ്രന്ഥം പരിശോധിച്ചാലും അതിനൊക്കെ ഇങ്ങനെയുള്ള ബീജമാണ് അതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതേതാണ് ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. എനിക്ക് കരുതിട്ടു വീട്ടിൽ വന്നിട്ട് ഉസ്താദ് ഉപ്പാക്കായി കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഉണർത്തി, ഞാൻ ഉണർന്നു പെണ്ണുങ്ങളോട് പറഞ്ഞ് കല്ലിട്ടല്ലോ ഉസ്താദ് കല്ലിട്ടുന്നത്. ഉസ്താദ് വൈകുന്നേരം മുമ്പ് പോയല്ലോ, അല്ല ഉസ്താദ് കല്ലിട്ടില്ല, വയലുറക്കുന്നു വായിലുറക്കുന്നു, ഇട്ടിട്ടില്ല, രക്ഷിട്ടില്ല, നിങ്ങൾ വെറുതെ വളർന്നതാ. എന്നാ ശരി, ഭക്തിയുടെ സൂക്ഷ്മമായിട്ട് ആരംഭിക്കുന്നത് രണ്ടാമത് അറിയുന്നു. ഈ ഉസ്താദ് വീണ്ടും പറഞ്ഞു എന്നാൽ ഇടക്കിടക്ക് ഉസ്താദുമായി മാനസികമായ ബന്ധമുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തരാറും ഉപദേശങ്ങൾ തരാറും. ആ ആത്മീയമായ ചൈതന്യം അഭൗതിക ലോകത്തിന് വേണ്ടി സാധാരണ ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് പോലെ തന്നെ ഉസ്താദിനെ കിട്ടാറുണ്ട്. ഇവർക്ക് അനുഭവത്തിലില്ല, ഇവർക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട അനുഭവ ജ്ഞാനത്തിൽ അത്ര കാര്യങ്ങൾ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ആരും പറയുന്നത്. അത് ഈ കസറി ആവശ്യമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇനി ഉസ്താദിന്റെ ശൗകം ഒരു ആരംഭം കുറിച്ചെങ്കിൽ തന്നെ
എത്രമാത്രം അതിന് ജനങ്ങളുടെ അനുകരണം, മാനസികമായ ബന്ധവും ശാരീരികവും സാമ്പത്തികവുമായ സഹകരണവും അതിന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ വളർത്തിയെടുക്കാൻ അതൊക്കെ ഉഹർക്കയായ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഉസ്താദുമായുള്ളതായിരിക്കുന്ന മാനസികമായ ബന്ധം വിജയത്തിൽ എത്തിക്കുകയും ചെയ്യും. ഉസ്താദിന് പരിചയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവർക്കും ചില കോലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഉസ്താദിനില്ല, അതുകൊണ്ടാണ്. ഉസ്താദിനുണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉസ്താദിനെ പോകാൻ ആർക്കും സാധിക്കില്ല. എല്ലാ വിഷയത്തിനും ഉസ്താദിനെ നമ്മുടെ സുഹൃത്തുക്കൾ ഉസ്താദുമായിട്ട് നമ്മൾ ഇടപെടണം. എങ്ങനെയെന്ന് വെച്ചാൽ ആ നിലയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ആണ്ടുകൂർസം വരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടെ വന്നെത്തുക, അങ്ങനെയല്ല. ഉസ്താദിനെ നമ്മൾ കാണേണ്ട രൂപത്തിൽ തന്നെ കാണേണ്ടതാണ്. അതുകൊണ്ട് ഗുണമേന്മകൾ നമുക്കുണ്ടാകും. ഇപ്പോഴും മഴ സ്വാധീനം നല്ല ആളുകളോട് കൂടെയാവണം. വിശ്വാസപരമായി ആചാരപരമായി തന്നെ മുഴുവൻ നന്നാൽ കഴിയും. ഇത്ര മഹാന വ്യക്തികളുമായിട്ട് കൂട്ടുകെട്ടാണ് നമ്മൾ അല്ലാത്തത്. നമ്മൾ ഇതിനെ ജയിപ്പിക്കുന്നു. അതിനും ജയിക്കാൻ ഇത്തരം ആവശ്യങ്ങളാണ് നല്ല നല്ലതായ കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ഇടപഴകിയായിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും അദ്ദേഹമായി ഇടപഴകി ഏതൊക്കെ പ്രായക്കാരായിരുന്നു അവരുടെ ലക്ഷ്യത്തിലെത്തി, അവരുടെ ദേശ ലക്ഷ്യവും അവരോട് കൊണ്ടുവന്നിട്ടില്ല. ഇന്നും ഇന്ന് അവർ ആ ഭൗതിക ലോകത്താണെങ്കിൽ തന്നെയും പുസ്തകത്തിന് വഴികാട്ടി കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെട്ടവർക്ക്, ഇടപഴകികൾക്കും ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ ആൾക്കാരെ നമ്മൾ ജീവിച്ചു. പിന്നെ കുറച്ച് മാർക്കസിൽ കുറച്ച് സക്കാബി വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ മുൻകാലികളായ ആൾക്കാരൊക്കെ ലോകത്തോട് ഇടപെടണം. ഇങ്ങനെ മേഖലയിലല്ലായിരുന്നു ഉസ്താദിന്റെ മേഖലയിൽ അവർക്ക് ബന്ധപ്പെടാൻ അവസരം കിട്ടിയില്ല, ഉണ്ടായിരുന്നു. ഉസ്താദി അതല്ല ഒഴിവ്, ഉസ്താദി വിവാദത്തിൽ അവരുണ്ട താമസിച്ചു, അത് നടത്തുകയും ചെയ്തു. നടത്തി സൂചനയില്ലാത്ത മണ്ണിനെയാണ് ലോകത്തിന്റെ മുമ്പിൽ പറയുകയും ചെയ്തല്ലേ, നമ്മളെ അഭിപ്രായപ്പെട്ടില്ല. അങ്ങനെ തന്നെയായിരുന്നു പണ്ഡിതന്മാരുടെ അടുക്കൽ ഉസ്താദിനെ ഭയപ്പെട്ടിരുന്നു. ഉസ്താദിന് വിജ്ഞാനത്തിന് വാഴ്ത്തപ്പെടുകയും ഉസ്താദ് അർഹതയുള്ള ആളാണെന്ന് ആ കാലഘട്ടത്തിലുള്ള ആ കാലക്കാരൻ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഉസ്താദിന്റെ അറിവ് ചെറിയ ആളല്ല. ഇനി നമുക്ക് ശൗദ് നിലവിൽ വരട്ടെ. ഉസ്താദിന്റെ ഗുണമേന്മകൾ പലതും ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാനുണ്ട്. അതൊക്കെ ഓരോന്നുള്ള അവസരമായി അറിയുകയും അനുഭവപ്പെടുകയും ചെയ്യും. ആത്മീയമായ ബന്ധം, ആ ബന്ധം നിങ്ങൾക്കത് യുക്തമായ തീരുമാനങ്ങൾക്കും കാര്യങ്ങൾക്കും ഗുണമേന്മകൾക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. അത് തന്നെയാണ് സുനിജമായതിന്റെ വിശ്വാസാഹാരം. ഇപ്പോഴും മനസ്സാധിക്കും നല്ല ആളുകളോടുകൂടി ചെയ്യാറുണ്ട്. വിജയത്തിന് നിദാനമാണ് ഒക്കൽക്കും വാസുക്കും നിറാഴിയും ദോശയും ഈ വർക്കത്തിൽ സ്വഭാവത്തിൽ ചെയ്യാവുന്നു. അവരോടുള്ള മാനസികമായ ബന്ധമാണ് സാക്ഷാൽപ്പെട്ടി നന്നായത് പരിശുദ്ധ കൂടാൻ. ഇങ്ങനെയുള്ള ആൾക്കാരെ സമീപത്ത് നാം ആകുന്നതും അന്തിവിശ്രമം കൊള്ളുന്നതും അതും തന്നെയാണ്. മുസ്ലിം ലീഗ് ഇസ്ലാമിന്റെ ഉപാധിന് സംഭവം സഹീഹ് ബുഖാരി വളരെ വ്യക്തമായി പറഞ്ഞു. സുമ്മാ ആ നാക്കാലിന്റെ പുറത്ത് കഴിഞ്ഞിട്ട് സഹോദരൻ കൈ ലോകം വരുത്തവർക്കും പശുവിൻ്റെ കാറിൽ പുറത്ത് കഴിഞ്ഞിട്ടില്ല. അതിൽ ഇങ്ങോട്ട് ഉൾക്കൊള്ളുന്ന രോമങ്ങൾ എത്ര അത്രമാത്രം ആവശ്യമാണ്. ഓരോ രോമത്തിനും കണ്ട് നിങ്ങൾക്ക് തരാം. മുസ്ലിം അലിസ്ലാം എന്ന് പറഞ്ഞ പ്രശ്നം സുദീർഘമാണ്. ഹസ്രായിൽമാരുടെ സംഭവം വലിയ സംഭവം തന്നെയാണ്. അടിക്കപ്പെട്ടതും കണ്ണും പൊട്ടിയൊക്കെ സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. സുമ്മമാത ആ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താകും ഗുഹാരൻ പിടിക്കുന്നത് എന്താണ് കഴിഞ്ഞ കൂടുതൽ മുന്നോട്ട് നീങ്ങാൻ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹബീബുള്ള റഹ്മാന്റെ എത്രയും ദൂരത്തായിരുന്നു മോശനബി സ്ഥിതി ചെയ്തിരുന്നു. ആ സമയത്തിന്റെ ഓടിനെ പിടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ എന്റെ ചുറ്റുപാടും നല്ലതായ ആളാണ്, എന്നെ നല്ലതായ കൂട്ടുകെട്ട് തന്നെ ചുറ്റുപാടിലേക്ക് എത്തിക്കണം. വാറക്കിനെ അഹഴുഗുരു പരിശുദ്ധപ്പെടുക അനുഗ്രഹമായ ഏരിയ ഹബീബുള്ള റഹ്മാന്റെ ആ ഭാഗത്തിന്റെ വൈദ്യുതിന്റെ ഭാഗത്തേക്ക് മോശനബി എത്തുകയും അവിടെ ചുവട്ടിപ്പിടിക്കുകയാണ്. അറിയുകയും പറഞ്ഞു, ഇഷ്ടത്തിന് ഞാനിപ്പോൾ അവിടെ ആളുകൾ സഹായിക്കുകയാണ്. മോശനബിയുടെ ഖബർ ഞാൻ കാണിച്ചിരുന്നു. റായത്ത് മോശാലിസ്റ്റിന്റെ ഖബർ മോശനബി ഖബർ സ്റ്റേജിൽ ഞാൻ കണ്ടതാണ്. എന്റെ അടുത്ത എന്നോട് ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ പരിസരത്താണ് ആ ഖബർ ഞാൻ വെക്കുന്ന ശരിക്കും ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ നല്ല കൂട്ടുകെട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ചുറ്റുഭാഗത്ത് നമ്മളുടെ അന്തിമമായ
അതും മേന്മയുള്ളതാണ്. ഇതൊരു മനസ്സിലാവും നല്ലതായ കൂട്ടുകെട്ടും. അങ്ങനെ നല്ലതായ ആൾക്കാരുടെ ഇടയിൽ സമീപത്ത് നമ്മളുടെ കബറുകളാണ് അന്ത്യവിശ്വാസം പോകുന്നത് ഗുണമേന്മയുള്ളതാണ്. ഏതായാലും ഈ ശൗനത്തിനെ സംബന്ധിച്ച് എന്റെ ഭാര്യ സുഹൃത്തുക്കളോട് ഉസ്താദിന് നിങ്ങൾക്ക് വലിയ വിജയം ഇടപഴകിയോട് നല്ല വിജയമുള്ള വലിയൊരു മഹാനായിരുന്നു ഉസ്താദിന്റെ അറിവ്. എക്കാലത്തും ഉസ്താദിന് ഗുണമേന്മയിൽ അഭിപ്രായപ്പെട്ട ഒരാൾക്കും അത് തിരുത്തപ്പെടേണ്ടതായിട്ട് വരികയില്ല. ഇനി ഒരു കാലത്ത് ഉസ്താദ് അങ്ങനെ കാണണം. അതും അഭിനയാണ്. ഉസ്താദിനെ നമ്മൾ വളർത്തുകയും പറയുകയും ചെയ്യുന്നത് അത് ഇനി ഒരാൾക്ക് വേണ്ടി ഒരു കാലത്ത് ഉസ്താദ് അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എന്ന് ഒരാളെ പറയുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് മുഴുവൻ അസലൻ മുഴിയാൻ. അതൊക്കെ മമ്മികളാണ്, അതിലൊക്കെ തെളിഞ്ഞിയില്ല. അപ്പൊ നമുക്ക് സ്നേഹിക്കപ്പെടാൻ, ആദരിക്കപ്പെടാൻ, വാഴ്ത്തപ്പെടാൻ അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗുണമേന്മയുള്ള കാര്യമായി മനസ്സിലാക്കണം. എത്തപ്പെട്ട മുഴുവൻ നിങ്ങളും നിങ്ങളെ ചുറ്റുപാടുകളും ഇൻഷാഅള്ളാഹ് ഉസ്താദുമായി മാനസികമായ ബന്ധം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നത് അനുഭവജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയാൽ വൈദ്യം തങ്ങൾ പറഞ്ഞു മുഴുവനാക്കലാണ്. ഉസ്താദ് യോഗത്തോട് വിട പറഞ്ഞത് നമുക്ക് ഏറ്റവും വലിയ പരാജയമാണ്. എപ്പോഴും പറയാനില്ല ശിക്ഷാടിസ്ഥാനങ്ങളെടുത്ത് പോയത് നമുക്ക് വല്ലാത്തൊരു പേടായിട്ടുണ്ട്. എന്തൊരു പ്രശ്നമല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയാനുണ്ട്. പല വിഷയങ്ങളുണ്ടാവും, വിശ്വസിച്ചു കുടുംബജീവിതമോ അല്ലാത്തതോ ഏതായാലും ഉസ്താദുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല, അതൊരു പരിഹാരമാണ്. ഏതൊരു പ്രശ്നം കൊണ്ടുപോയി കൊടുത്താലും ഏൽപ്പിച്ചാലും ഉസ്താദിന്റെ കയ്യിൽ എത്തിയാൽ അതിന് പരിഹാരമുണ്ട്. എന്തൊരു വിഷമം കൊണ്ട് എന്ത് പ്രശ്നമാണ് ഉസ്താദ് കഴിയുന്നു. പ്രത്യേക മഹാനായ ഉസ്താദ് ഞങ്ങൾ ജീവിതത്തിന് മുഴുവനും ആഹ്ലത്തിനും നീ ഉപകാരപ്പെടുന്നില്ല. അവരുടെ പൊരുത്തത്തിന് പൊരുത്തത്തിന് ഞങ്ങൾ ആക്കണം. അവരുടെ ഏതെല്ലാം പരിപാടികളുണ്ടോ അതിനോട് നൂറുക്ക് നൂറും സഹകരിച്ച് അത് നിങ്ങളുടെ ഇസത്തിലും ഐശ്വര്യത്തിലും മേന്മയിലും കൊണ്ടുവരാനാണ് തോഫി ഞങ്ങൾ ചെയ്യണം. എല്ലാ ഉമ്മമാരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉസ്താദ് ആരാണെന്നത് മുഴുവൻ ആൾക്കാർ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് അനുഭവം ചെയ്യുന്ന ഒരു അനുഭവം പറഞ്ഞില്ല. ഉസ്താദ് ഒപ്പാത്തായപ്പോഴാണ് വെല്ലിട്ടത്. അത് സൂക്ഷ്മമായി രണ്ടാമത് അറിയുന്നവരെ പത്താമത്തെ ഉത്സാഹം വ്യക്തമായ എന്നെ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ് ഉത്സാഹം പറഞ്ഞില്ല. പറഞ്ഞു ഉത്സാഹം പറഞ്ഞു മുഴുവൻ അത് വേറെ അവരോട് പറഞ്ഞു പറഞ്ഞു ഇത് സെക്കൻഡുള്ള അവരുടെ മരണമല്ല ഷഹീദാണ്. ശ്രോതാവിന്റെ ഉപർവിയായ ശരി കുളിപ്പിക്കാൻ നിശ്ചയിക്കുന്നതാണ്. എങ്കിൽ തന്നെ ഉത്സാഹത്തിന്റെ അന്ത്യം സംഭവിച്ചു നോക്കണ്ട, ആലോചിച്ചു നോക്കണം. ആ കാര്യങ്ങളൊന്നും ആലോചിച്ചുകൂടാ, ഓർക്കാൻ പോലും അല്ല രൂപത്തിലുള്ള സംഭവമായിരുന്നു സാധ്യത. ഒരു തരക്കും ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ചില്ല, അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. സാധ്യത രൂപത്തിൽ കേട്ടിട്ടേ ഞാനിപ്പോ സി എം ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലചരണം, അകാലചരണം അങ്ങനെ രണ്ട് വരണമില്ല. കാലചരണം ഇന്ന കാലത്ത് മരിക്കുക, അതിന്റെ മുമ്പ് മരിക്കുക, അങ്ങനെ രണ്ടുമില്ല. കാലത്തിന് മുമ്പ് അകാലചരണം അത് മരിക്കൂല. പയ്യോ അഫിറുള്ളാഹു നഫ്സഹു കാലചരണം അത് ഞങ്ങൾ ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. അഹുദനെയാണ് ഖലഖൽ മൗത് വൽ ഹയാത്ത് ജീവിതവും മരണവും പഠിച്ചത് ഉറപ്പില്ല. സമയത്തിന് അത് പിടിക്കപ്പെടേണ്ട സമയത്ത് ചോദിക്കും ഏത് രൂപത്തിലാണ് പിടിക്കേണ്ടതെന്ന് ചെറുതായി ചോദിക്കും. ഇന്നാലും കുറിച്ചാലും അനുഗ്രഹിക്കും. ജാലി അനുസാരം ചെയ്യൂല, സമയം നിർണ്ണയിക്കപ്പെടുന്നില്ല. അപ്പോൾ തന്നെ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ പുരുത്തും മാതരക്കുവാൻ പോകും. നമ്മളെല്ലാവരും നമ്മളെ പവിത്രമായ ജീവിതം നന്നാക്കി തീർക്കണം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഗുണമാനങ്ങളുണ്ട്, ഗുണമേലുള്ളതായിരിക്കുന്ന അള്ളാഹു ഗുണം കൊണ്ട് തീരുമാനിക്കപ്പെട്ട ഹൈറഞ്ഞു ഭക്തി ഭൂഭിത്തി അങ്ങനെയുള്ള ഗുണമേലുള്ളതായിരിക്കുന്ന ആളുകൾ അത്തരം ആളുകളുമായുള്ള കൂട്ടുകെട്ടും മാനസികമായ ബന്ധത്തിനെയും ഉയർത്തി വളർത്തിയെടുത്ത് സ്നേഹവും അവരുടെ കൂട്ടുകെട്ടും നമുക്ക് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അതൊക്കെ